മനു ഒറ്റമിനിറ്റ്, ഇപ്പൊ ഇടപെട, ഇപ്പൊ പന്തളം കൊട്ടാരം ട്രസ്റ്റി നമ്മളോട് സംസാരിക്കുകയാണ്. നടയടച്ച് താക്കോൽ മാനേജറെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പടിയിറങ്ങുമെന്ന് തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഏറ്റവും സ്വാഗതാർഹമായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഉണ്ടായത്. പന്തളം കൊട്ടാരം റിട്ടേൺ ആയിട്ട് തന്നെ ദേവസ്വം അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. തന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത ശേഷമാണ് താഴമൺ കുടുംബത്തിലെ ഞങ്ങൾ നടയടച്ച് താക്കോൽ മേശാന്റെ അല്ല മാനേജറെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോ. എനിക്ക് ഞാൻ വിശ്വാസികൾക്കൊപ്പമാണ്. അവരുടെ വിശ്വാസം കാത്ത് രക്ഷിക്കാൻ ഞാൻ പ്രത്യാബദ്ധനാണ്. എനിക്കിത് കൂടുതലൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഒന്നും നിർത്തിവെച്ചിട്ടില്ല. രാവിലത്തെ പൂജകളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി ഉച്ചപൂജയേ ഉള്ളൂ, ഉച്ചപൂജ മാത്രമേ ഉള്ളൂ. ഈ മതിൽക്ക് മേലിൽ കയറിയാലേ ആകുള്ളൂ. അങ്ങേറു വയന്താമ്പടിയുടെ മുകളിലെത്തി കഴിഞ്ഞാൽ ഇതല്ലാതെ വേറെ എനിക്ക് നിവർത്തിയൊന്നുമില്ല. കാരണം ഇത്രയും വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് എനിക്കിവിടെ പൂജ തുടരാൻ താല്പര്യമില്ല. വിശ്വാസികൾക്കൊപ്പം തന്നെയാണ് തന്ത്രി കുടുംബം, യാതൊരു സംശയമില്ല. അതിനൊക്കെയാണ് ഞങ്ങളുടെ ജോലി, വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇരുപ്പിടിരുന്നിട്ട് കാര്യമുണ്ടോ? ആ വെപ്പാരികരുമികൾ അവർ പ്രതിഷേധിക്കുന്നുണ്ട്. അവർ എന്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ് പ്രതിഷേധിക്കാൻ പറ്റുന്നത്. എല്ലാവരുടെ അനുവാദത്തോടുകൂടിയാണ്. പിന്നെ അവരെന്താ വേറെ എന്താ ചെയ്യാൻ? അവർക്ക് ഈ ഒരു പ്രതിഷേധം അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, തന്ത്രി നിലപാട് വ്യക്തമാക്കുന്നു. സ്ത്രീ പ്രവേശനം, യുവതികൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂട്ടി, ശ്രീകോവിൽ പൂട്ടി മാനേജറെ ഏൽപ്പിച്ച് അവർ ഇറങ്ങും എന്നാണ് തന്ത്രി ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ദേവസ്വം മന്ത്രി കടമ്പള്ളി സുരേന്ദ്രൻ എ കെ സെന്ററിൽ എത്തിയിട്ടുണ്ട്. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി ചർച്ച നടത്തുകയാണ്. അരുൺ ചേരുന്നു. അരുൺ, വിവരങ്ങൾ.